ഇപ്പോൾ ശ്രീ വി കെ സനോജ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ അടിച്ചിരിക്കുകയാണ്. ശ്രീ വി കെ സനോജ്, ഇവിടെ 137 ചലഞ്ചുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പിരിച്ച പണത്തിന് കണക്കില്ല, അതെവിടെയെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് കെ പി സി സി പ്രസിഡന്റിന് ഒരു ധാരണയുമില്ല. നമ്മൾ നേരത്തെ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ കോൺഗ്രസിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട് ഫണ്ട് പിരിവിൽ ഫണ്ട് ചിലവഴിക്കുന്നതിലൊക്കെ കേട്ടിട്ടുള്ളതാണ്. നേരത്തെ ട്രഷററായിരുന്ന പ്രതാപചന്ദ്രൻ്റെ മരണമടക്കം നമ്മുടെ മുൻപിൽ ഈ വിഷയത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ അന്നുയർന്നു വന്ന ആക്ഷേപങ്ങളെയൊക്കെ ശരിവയ്ക്കുന്ന സംഭാഷണങ്ങൾ പ്രതിപക്ഷ നേതാവും കെ സുധാകരനും തമ്മിലുള്ള സംഭാഷണം പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അതിനെ കാണേണ്ടത്? കൈരളി ഈ പുറത്തുവിട്ട സംഭാഷണവും ഈ വാർത്തയും അതീവ ഗൗരവത്തോടുകൂടിയാണ് നമ്മൾ കാണേണ്ടത്. ഒന്ന്, ഈ കോൺഗ്രസിനകത്ത് ഈ ഫണ്ടടിച്ചു മാറ്റലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആദ്യമായിട്ടല്ല. പക്ഷെ ഇപ്പൊ സമീപകാലത്ത് കോൺഗ്രസിന് ഒരു നല്ല നേതൃത്വമില്ല. കോൺഗ്രസിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരാളും ഇന്ന് കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഇല്ല എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഇപ്പൊ അവർ കഴിഞ്ഞ ദിവസം നടത്തിയ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടത്തിയ ഒരു യാത്ര, ആ യാത്രയിൽ വ്യാപകമായ ഫണ്ട് പിരിച്ചിരുന്നു. ആ സമയത്തും ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. യാത്രയുടെ സമയത്ത് ഈ നോട്ട് എണ്ണുന്ന മെഷീനുമായിട്ട് ഈ യാത്രയുടെ കൂടെ ഒരു സംഘം ഉണ്ടായതെന്നും അതുമായി ബന്ധപ്പെട്ട ചില വാർത്തയും ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കണ്ടിരുന്നു. അങ്ങേറ്റം അപക്വമായ നിലയിലാണ് ഇവർ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തത്. ഈ കോൺഗ്രസിന്റെ നേതൃനിരയിൽ തന്നെ കൊള്ളക്കാരും ഈ ഇങ്ങനെയെല്ലാമുള്ള തട്ടിപ്പ് വീരന്മാരും ഈ നേതൃനിര കൈയടക്കിയിരിക്കുകയാണ്. ഇതിനെയെല്ലാം ശരിയായ വണ്ണം കൈകാര്യം ചെയ്യാൻ പ്രാപ്തി ഉണ്ടാവേണ്ടത് AICC നേതൃത്വത്തിലാണ്. പക്ഷേ AICC നേതൃത്വത്തിന്റെ നിലയും നമുക്കറിയാം. അപ്പോൾ രാഷ്ട്രീയമായ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, സംഘടനാപരമായ ഇത്തരം കാര്യങ്ങൾ ഇടപെടാൻ ശേഷിയില്ലാത്ത, അങ്ങേയറ്റം ദുർബലമായിട്ടുള്ള ഒരു നേതൃനിരയാണ് കോൺഗ്രസിന്റെ AICC നേതൃത്വം. അതിനേക്കാൾ കഷ്ടമാണ് കേരളത്തിലെ അവസ്ഥയും. അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ പാപ്പരത്വമാണ് ഇതിൽ കൂടി നമുക്ക് വെളിവാകുന്നത്. വലിയ കൊള്ളയാണ് ഇതിന്റെ ഭാഗമായി നടന്നിട്ടുള്ളത്. കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരോട് ഇവര് മറുപടി പറയേണ്ടതുണ്ട്. പാവപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകര് അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് കൊടുത്ത തുകയാണ് അടിച്ചു മാറ്റിയിട്ടുള്ളത്. അപ്പൊ ഇത് സനോജ്, ഇത് ചെറിയ പ്രശ്നമല്ല. ഇത് 137 ചലഞ്ച്, 138 ചലഞ്ച്, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയുമായി ബന്ധപ്പെട്ട് നടത്തിയ പിരിവ്, അങ്ങനെ ഒരുപാട് പിരിവുകളെ കുറിച്ച് ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. അതിന്റെ ഒന്നും കണക്കില്ല. ഇപ്പോൾ ഇതാ ഇവര് ബക്കറ്റുമായിട്ട് പൊതുസമൂഹത്തിന് മുൻപിലേക്ക് ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഞങ്ങളുടെ കയ്യിൽ ഒരു പണവും ഇല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നേരത്തെ പിരിച്ച ഫണ്ട് എവിടെയെന്ന് പറയാനുള്ള ഒരു ബാധ്യതയില്ലേ അവർക്ക് പൊതുസമൂഹത്തോട്? അല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കോൺഗ്രസിന്റെ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം താഴെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പല സ്ഥലത്തും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതൃനിരയിൽപ്പെട്ട പലരും, പ്രാദേശിക നേതാക്കന്മാരൊന്നും ഇറങ്ങിയിട്ടേ ഇല്ല. അവര് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്നാണ്. അപ്പൊ സുധാകരനിലും സതീശനിലും വിശ്വാസമില്ലാത്തവരായിട്ട് കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ മാറി. അതിന്റെ പ്രതിഫലനം ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാവും. നമ്മളിപ്പോ കാണുകയാണ്, ഇപ്പൊ കണ്ണൂര് സുധാകരന്റെ തട്ടകമാണ്. സുധാകരന്റെ തട്ടകത്തിൽ കണ്ണൂരിൽ സുധാകരന് വേണ്ടി പ്രവർത്തിക്കാൻ ആളുണ്ടായോ? ഇത്തവണ സുധാകരന്റെ പല വിധത്തിലുള്ള യാത്രകളും പരിപാടികളും നമ്മൾ കണ്ടു. അതിനകത്തൊന്നും ഒരു 15 ആളിൽ കൂടുതൽ ഒരു കവലയിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നില്ല. അത് തന്നെ സുധാകരൻ നേരത്തെ ഏർപ്പാടാക്കി കൂടെ കൊണ്ടുപോകുന്ന ആളല്ലാതെ പ്രാദേശിക ബൂത്തടിസ്ഥാനത്തിലും മണ്ഡലടിസ്ഥാനത്തിലുമുള്ള നേതാക്കന്മാര്, യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാര് അവരൊന്നും ആളെ സംഘടിപ്പിച്ചിട്ട് ഈ പ്രചരണ പരിപാടിയുടെ ഭാഗമായി മാറിയിട്ടില്ല. അപ്പൊ തികഞ്ഞ പരാജയമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പിലും അതിന്റെ ഫലം ഉണ്ടാവും എന്നാണ് കാണുന്നത്. ഓക്കെ, താങ്ക് യു വി കെ സനോജ് പ്രതികരിച്ചതിന്.